അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പല ആളുകളും പറയുന്ന ഒരു കാര്യമാണ്, ഞാൻ കുറേ കാലമായി ദുആ ചെയ്യാൻ തുടങ്ങിയിട്ട് എത്ര ദുആ ചെയ്തിട്ടും ദുആക്ക് ഉത്തരം ലഭിക്കുന്നില്ല എന്ന് പറയുന്ന ധാരാളം ആളുകളുണ്ട്. ദുആക്ക് ഉത്തരം ലഭിക്കാൻ എന്താണ് നാം ചെയ്യേണ്ടത്, എന്താണ് അതിൻ്റെ നിയമങ്ങൾ എന്ന് ചോദിക്കുന്ന ധാരാളം ആളുകളുണ്ട്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഉഹു ബിഹാ. അല്ലാഹുവിന് ഏറ്റവും ഭംഗിയുള്ള 99 പേരുകളുണ്ട്. ആ പേര് മുൻനിർത്തി നിങ്ങൾ ദുആ ചെയ്താൽ ആ ദുആക്ക് ഉറപ്പായും ഉത്തരമുണ്ട് എന്നാണ് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് 99 പേരുകളുണ്ട്. ആ 99 പേരുകളെ ആരെങ്കിലും മനഃപ്പാഠമാക്കിയാൽ, ആരെങ്കിലും നിത്യമാക്കിയാൽ, ആരെങ്കിലും നല്ലതുപോലെ മനസ്സിലാക്കിയാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. ആ 99 പേരുകൾ പറഞ്ഞ് ആരെങ്കിലും ദുആ ചെയ്താൽ ആ ദുആ അല്ലാഹു തട്ടിക്കളയുകയില്ല. ആ ദുആക്ക് ഇജാബത്തുണ്ട്, ഉത്തരമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് ധാരാളം പേരുകളുണ്ട്. കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും ഭംഗിയുള്ള, ഏറ്റവും മഹത്തമുള്ള 99 പേരുകളാണ് പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞത്. അപ്പോൾ അസ്മാൽ ഹുസ്ന നാം ചൊല്ലി ദുആ ചെയ്താൽ ആ ദുആക്ക് ഉത്തരമുണ്ട് എന്ന വിഷയത്തിൽ ഒരാൾക്കും തർക്കമില്ല. മഹാന്മാർ പഠിപ്പിക്കുന്നു, അസ്മാൽ ഹുസ്ന നിങ്ങൾ പതിവാക്കണം. അസ്മാൽ ഹുസ്ന പറഞ്ഞ് നിങ്ങൾ ദുആ ചെയ്താൽ ആ ദുആക്ക് ഇജാബത്തുണ്ട്. മാത്രമല്ല, നിങ്ങൾ എന്ത് കാര്യമാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ എന്ത് കാര്യമാണോ മനസ്സിൽ ഉദ്ദേശിക്കുന്നത്, അത് എളുപ്പത്തിൽ പൂർത്തിയായി കിട്ടാനും ഹലാലായ എല്ലാ ഉദ്ദേശങ്ങളും പൂർത്തിയായി കിട്ടാനും, നിങ്ങളുടെ വിഷമങ്ങൾ നീങ്ങിക്കിട്ടാനും, നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷമുണ്ടാകാനും സമാധാനമുണ്ടാകാനും അസ്മാൽ ഹുസ്ന മുൻനിർത്തി അള്ളാഹുവിനോട് ദുആ ചെയ്യുക. അതുകൊണ്ട് നമ്മൾ എപ്പോഴും അള്ളാഹുവിൻ്റെ ഏറ്റവും മഹത്തമുള്ള, ഏറ്റവും ഭംഗിയുള്ള 99 പേരുകൾ നാം പറയണം. നാം നമ്മുടെ നിത്യ ജീവിതത്തിൽ അസ്മാഉൽ ഹുസ്ന പതിവാക്കണം. ഒരു 5 മിനിറ്റ് മാത്രമേ ഇതിന് ആവശ്യമുള്ളൂ. ആ 5 മിനിറ്റ് സമയം നാം കണ്ടെത്തിയാൽ എല്ലാ ദിവസവും നമുക്ക് ചൊല്ലാൻ സാധിക്കും. കഴിയുന്ന ആളുകൾ 5 വഖ്ത് നിസ്കാരങ്ങൾക്ക് ശേഷവും അസ്മാഉൽ ഹുസ്ന പതിവാക്കുക. എന്നാൽ അവന്റെ എല്ലാ കാര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വതആല എളുപ്പമാക്കും. മാത്രമല്ല, അവനിക്ക് നല്ല ധൈര്യമുണ്ടാകും. അവന്റെ വിഷമങ്ങൾ മാറിക്കിട്ടും. അവനിക്ക് സാമ്പത്തികമായി എല്ലാ കാര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വതആല എളുപ്പമാക്കി കൊടുക്കും. അതുകൊണ്ട് നാം നമ്മുടെ ജീവിതത്തിൽ അസ്മാഉൽ ഹുസ്ന പതിവാക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.